ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ബാർബിക്ക് ചിക്കനാണ് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് നമുക്കൊരു ബൗളിലേക്ക് ഒരു ഒന്ന് രണ്ട് ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കാം കാശ്മീരിയാണ് ഓരോരുത്തരുടെ എരിവ് അനുസരിച്ച് എടുക്കുക പിന്നെ മല്ലിപ്പൊടി ഒരു ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി പിന്നെ ഇത് ചാട്ട് മസാലയാണ് ഒരു കാ ടീസ്പൂണോളം ചാട്ട് മസാല പിന്നെ ഇത് പട്ട പൊടിച്ചതാട്ട ഒരു കാ ടീസ്പൂണിൽ കുറവ് പിന്നെ ജീരകം പൊടിച്ചത് അതൊരു കാ ടീസ്പൂണ് അങ്ങനെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കിയത് അരച്ചിട്ട് പേസ്റ്റാക്കിയതാട്ട ഒരു രണ്ട് ടേബിൾ സ്പൂൺ തന്നെ ചേർത്തിട്ടുണ്ട് ഞാൻ അപ്പോൾ എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ആക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം എന്നിട്ട് ഇതിലേക്ക് ഞാൻ പ വെള്ളം ചേർക്കുന്നില്ലാട്ടോ ഇതിൽ ഇതിലേക്ക് പിന്നെ ഓയിലാണ് നിങ്ങൾ ചേർത്ത് കൊടുക്കുന്നത് സാധാ ഏതായാലും ഏത് റിഫൈൻഡ് ഓയിലായാലും കുഴപ്പമില്ല വെളിച്ചെണ്ണ ചേർക്കരുത് ഓയിൽ ചേർക്കാം കേട്ടോ എന്നിട്ട് നന്നായി യോജിപ്പിച്ചിട്ട് ഈ ചിക്കനിലേക്ക് നന്നായിട്ടിത് തേച്ച് ഒരു കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോൾ ഇത് വെള്ളം വെള്ളം ചേർക്കാണ്ട് നിങ്ങളിതൊന്ന് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി വെക്കണം കേട്ടോ ഏത് ഏതൊരു ഇങ്ങനെയുള്ള ചിക്കൻ്റെ ഐറ്റംസിലും മസാലയിൽ വെള്ളം ചേർക്കാതെ ഓല് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്താൽ നല്ലൊരു ടേസ്റ്റ് ആട്ടോ ഇനി ഇതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മളീ ഡി അതായത് ഈ റെസിപ്പീൻ്റെ മെയിൻ സാധനം ഞാൻ ഇതിലേക്ക് ചേർക്കാന്ന് ഇത് ബാർബിക്യൂ സോസ് കേട്ടോ ഇത് എവിടെ സൂപ്പർ മാർക്കറ്റിൽ നല്ലതുപോലെ കിട്ടാൻ ഇപ്പോൾ ഒരുപാട് സൂപ്പർ മാർക്കറ്റിൽ ഇത് അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ കിട്ടാത്ത സാധനം അപ്പോൾ ഇത് ബാർബിക്യുൻ്റെ സോസാണ് ഇത് കൂടെ മിക്സ് ചെയ്ത് ഇതൊരു ഏകദേശം ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ഞാനിതിൽ ചേർത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ ചിക്കൻ്റെ പേരിനെ ബാർബിക് ചിക്കൻ അല്ലേ അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ വേണമല്ലോ അപ്പോൾ ഞാൻ ചിക്കന് നേരെ പ പീസാക്കിയിട്ടില്ല ഫുള്ളായി ചിക്കൻ എടുത്തിട്ട് നല്ലോണം വരയിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അത് നടുുക പളർന്നിട്ട് നന്നായിട്ട് മസാല തേച്ച് ഞാൻ റെസ്റ്റ് ചെയ്യാൻ ഒരു നാല് മണിക്കൂർ വെക്കുന്നുണ്ട് പിന്നെ ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ പിന്നെ പറയണ്ട നന്നായിട്ട് മസാല നല്ലോണം പിടിക്കും കേട്ടോ പിന്നെ എനിക്കതൊരു കാര്യം എൻ്റെ അടുത്ത് വിട്ടുപോയി ഞാൻ ആദ്യം ചെറുനാരങ്ങ നീരും കൂടെ ഇതിലേക്ക് ചേർക്കേണ്ടതായിരുന്നു എനിക്കത് മറന്നു പോയി എന്നിട്ട് ഞാൻ ലാസ്റ്റോട്ട് ചിക്കനൊക്കെ മിക്സാക്കിയ ശേഷമാണ് ഞാൻ അത് ചെറുനാരങ്ങൻ്റെ നീര് ഇതിൻ്റെ മേലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ്റെ മേലെ ചേർത്ത് കൊടുക്കുക ചെയ്തത് അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ചിക്കൻ്റെ സോറി നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഈ ചെറുനാരങ്ങേൻ്റെ ഒരു ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട് ചെറുനാരങ്ങൻ്റെ നീരും കൂടെ ആ മസാലയിൽ ചേർത്തിട്ട് മിക്സ് മിക്സ് ആക്കിയിട്ട് ചിക്കനിലോട്ട് തേച്ച് കൊടുത്താൽ മതി കേട്ടോ എനിക്കത് മറന്നു പോയത് കൊണ്ടാണ് ഞാനിപ്പം ചെയ്തത് കേട്ടോ അല്ല വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കന ഒരു റെസിപ്പിയായ ഇത് നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അതിനുശേഷം നമുക്കിത് ഒരു നാല് മണിക്കൂർ ശേഷം നമുക്കിത് വീണ്ടും എടുക്കാം അപ്പോൾ നമ്മൾ ചിക്കൻ ഏകദേശം നല്ലോണം എല്ലാം വരട്ടി തേച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു ബേക്കിംഗ് ചെയ്യുന്ന ട്രേയിലേക്ക് വെച്ചു കൊടുക്കാം ഞാൻ ഇതിപ്പോൾ ബേക്ക് ചെയ്യുന്നത് ഒരു പ്രീഹീറ്റായ ഓവനിൽ ഇരുന്നൂറ്റമ്പത് ഡിഗ്രി സെൽഷ്യസിൽ ഒന്നര മണിക്കൂറാണേ ഇരുന്നൂറ്റമ്പത് ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ ഒരു ഒന്നര മണിക്കൂറോളം ബേക്ക് ചെയ്തെടുക്കണം കേട്ടോ എന്നാലും നമ്മൾ കറക്റ്റ് വേവായിട്ട് കിട്ടുള്ളൂ എൻ്റെ ഓവനിൽ എനിക്ക് അത്രയും ടൈം വേണ്ടി വന്നിന് പിന്നെ ഓരോരുത്തരുടെ കയ്യിലെ ഓവൻ്റെ ചൂടും എല്ലാം ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ചിക്കൻ്റെ കുക്ക് ചെയ്യുന്ന ടൈം ഉണ്ടാവുക അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ചെയ്യാട്ടോ അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ ഞാൻ ഇതിന് വേണ്ടി ഉണ്ടാക്കിയ പാല് വെച്ചിട്ടുള്ളൊരു മയണിസ് ആട്ടാ ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് എനിക്ക് കമൻറ്റിൽ പറയാം അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ റെസിപ്പി ചെയ്യാം ഞാൻ ഈ ഈ ചിക്കന് വേണ്ടി കഴിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയതാ അപ്പോൾ ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ റെസിപ്പിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ പറയാം ഇത് അൽബേക്ക് സ്റ്റൈലിൽ ഒരു മായനീസ് അടിച്ചതാണ് പാൽ കൊണ്ട് മുട്ട ചേർക്കാതെ പാല് വെച്ചിട്ടുള്ള മായനീസ്